അത് തിന്നാൽ നിന്റെ വായിക്ക് നിന്റെ വായിക്ക് രുചി ഉണ്ടാകും. അത് തിന്നാൽ പിന്നെ ദൈവവും നീയും തമ്മിലുള്ള ബന്ധം സ്വാതന്ത്ര്യമാകും. ദൈവത്തിന് നിന്റെ മേലെ ഒരധികാരവും ദൈവത്തിന് നിന്റെ മേലൊരു അധികാരവും. നീ ഒരു സ്വതന്ത്ര സൃഷ്ടിയാണ്. നിനക്ക് ദൈവത്തിന്റെ മേലെ നീ ഒരു അടിമയെ പോലെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പറയാണ്, പാപം ആരംഭിക്കുന്നത് തന്നിഷ്ടത്തിൽ നിന്നാണ്. തന്നിഷ്ടം, എന്റെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ വേറെ ആരും ഒരു നിയമം വെച്ചിട്ട് എന്റെ അവകാശത്തെ പരിമിതപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്നും പാപം ആരംഭിക്കുന്നിടത്ത് നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു ഒരു വസ്തുതയുണ്ട്, എൻ്റെ മേലെ തമ്പുരാനോ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ അധികാരികൾക്കോ ഒന്നും ഒന്നും അവകാശം ഇല്ല. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, തമ്പുരാൻ പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കഥയാ പോലെ അത് പറഞ്ഞിരിക്കുന്നത്, നന്മതിന്മയുടെ വൃക്ഷം നീ നോക്കരുത്, തൊട്ടുപോകരുത്, അതിൻ്റെ ഫലം നീ തിന്നരുത്. ബാക്കി എന്തൊന്നും ചെയ്യുക, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ നന്മതിന്മയുടെ വൃക്ഷം നീ നോക്കരുത്, നീ തൊടരുത്, നീ അത് തിന്നരുത്. ഈ വാക്കുകളുടെ പിറകില് സെന്റ് അഗസ്റ്റിന്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അദ്ദേഹം പറയുകയാണ്, എന്താണ് ഈ നന്മതിന്മയുടെ വൃക്ഷം? നന്മയും തിന്മയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്റെ സൗകര്യമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ്, അതാണ് നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്ന അളവ് പോലെ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നിങ്ങൾ ആരും ചോദിക്കണ്ട. അതുകൊണ്ടാണ് നീ ഈ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും നിന്റേതാണ്, നിനക്ക് അതിനുമേലൊക്കെ അധികാരമുണ്ട്. നന്മതിന്മയുടെ വൃക്ഷം നീ നോക്കരുത്, നീ തൊടരുത്, നീ തിന്നരുത്. അപ്പ എനിക്ക് തരാനുള്ളത് തന്നേക്കുക, എനിക്ക് തരാനുള്ളത് തന്നേക്കുക. നീയും ഞാനും തമ്മിലുള്ള ബന്ധം നിശ്ചയിക്കുന്നത് നിന്റെ ഇഷ്ടമനുസരിച്ചിട്ടല്ല, നിന്റെ ഇഷ്ടമനുസരിച്ചിട്ടല്ല, എൻ്റെ സൗകര്യമനുസരിച്ച്. നിങ്ങൾ കർത്താവ് മരിക്കുന്നതിന് മുൻപ് അവസാനം പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ട, ആദാമും ഹവ്വായും ചെയ്ത പാപത്തിനെ പരിഹാരമായിട്ട് ഈശോ ഏറ്റെടുത്ത മനുഷ്യാവതാരവും തൻ്റെ പരസ്യ ജീവിതവും തൻ്റെ പീഡാനുഭവവും മരണവും ഈശോ മരിക്കുന്നതിന് മുൻപ് അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, ആദവും ഹവ്വായും ചെയ്ത പാപത്തിൻ്റെ കർത്താവ് പരിഹാരം ചെയ്ത അവിടെയാണ്, പിതാവേ എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. എന്നാണ് എന്റെ ഇഷ്ടം നിറവേറുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം മാറ്റി നിർത്തിയിട്ട് അവിടെയാണ് പാപം, അവിടെയാണ് പാപം. പാപത്തെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്കിഷ്ടമുള്ളവർ ഞാൻ ജീവിക്കും, നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട എന്ന് മാതാപിതാക്കളോട് മക്കൾ പറയുമ്പോൾ മക്കളുടെ മനോഭാവത്തിൽ വേദനിക്കുന്ന മാതാപിതാക്കളെ പോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് നീ തൊട്ടുപോകരുത്. അതുകൊണ്ട് പാപം ആരംഭിക്കുന്നത് സെൽഫ് വിൽ. അഗസ്റ്റിൻ പറഞ്ഞ മനോഹരമാണത്, എൻ്റെ ഇഷ്ടം, അതെന്റെ സൗകര്യമാണ്, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യം
അളക്കുന്ന ചങ്ങല എൻ്റെ സൗകര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സൗകര്യമാണ് എന്ന് മനുഷ്യൻ പറയുന്നിടത്തൊക്കെ എന്തുണ്ട്? അതുകൊണ്ടാണ് അപ്പ നീ വലിയ ബാലിച്ച് കരുതൻ രക്ഷിക്കണ്ട, എനിക്ക് തരാനുള്ളത് ഈ അപ്പ പാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. പാവപ്പനാണ്. ഒരു ചോദ്യം തിരിച്ചപ്പോൾ ചോദിച്ചാൽ മതിയായിരുന്നു, എടാ നീ എൻ്റെ കയ്യിൽ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടത് എനിക്ക് തരാനായിട്ട്. പക്ഷെ മാതാപിതാക്കൾ അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ കൊണ്ടുപോക്കോട്ടെ. അവൻ്റെ അപ്പൻ സ്വത്ത് ഭാഗിച്ച് അവനുള്ളത് കൊടുത്തു. സ്വത്ത് ഭാഗി. ഞാൻ പലപ്പോഴും ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സ്വാതന്ത്ര്യം ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കാനുള്ള വെല്ലുവിളിയാണ് ക്രിസ്തു മതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വത്തോടുകൂടെ ഉപയോഗിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം. ഞാൻ ഈ അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഡ്രൈവ് ചെയ്യില്ല, പക്ഷെ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടന്മാർ എത്ര ഭംഗിയായിട്ടാണ് കൈമാരിക്കണേ. നാട്ടിലാണെങ്കിൽ ചുമതല കണ്ടാലും ചുമ കണ്ടാലും, പക്ഷെ ഇവിടെ ചുമത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് പച്ചയാകാതെ ഞാൻ ഇവിടുന്ന് പോകും. സ്വാതന്ത്ര്യത്തിലെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എൻ്റെ സൗകര്യത്തേക്കാൾ കൂടുതൽ എൻ്റെ ലക്ഷ്യം ഞാൻ നേടാൻ എനിക്ക് തന്ന നിർദ്ദേശങ്ങൾ ഞാൻ. നിങ്ങളുടെ എത്ര അനുസരിക്കുള്ള മക്കളാണെങ്കിലും വണ്ടി ഓടിക്കാനൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചുമത് കണ്ടു കഴിഞ്ഞാലേ അവൻ എവിടെയില്ല ഒന്ന് നിൽക്കവിടെ കാലമെന്നറിയാം. ഇത് പിടിച്ചാൽ ഫൈനുണ്ട്, ലൈസൻസിൽ റെഡ് മാർക്ക് ഉണ്ടാവും. മൂന്നെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടില് ഞാനിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് അമേരിക്കൻ അച്ഛൻ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, ബിഷപ്പ് ഇവിടെ കാലത്തെങ്കിലും ജീവിക്കാം, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. സത്യമുണ്ട്, കാലത്തെങ്കിലും ഇവിടെ ജീവിക്കാം, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ. പക്ഷെ ഡ്രൈവിങ്ങിന് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത് വളരെ സത്യമാണ്, നന്മയും തിന്മയും തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് ഉത്തരവാദിത്വവും ഉണ്ട്. സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ തോന്നിയാസമല്ല, എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാർത്ഥതയല്ല, എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സാധ്യതകളിലേക്കുള്ള എൻ്റെ വളർച്ചയാണ്. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ കഥയിൽ ആദ്യം പറയുന്നത് പാപം ആരംഭിക്കുന്നത് സെൽഫ് വില്ലിൽ നിന്നാണ്, എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള എൻ്റെ അധികാരത്തിലെ അവകാശത്തിലാണ്. പക്ഷേ സെൻ്റ് അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്, ധൂർത്തപുത്രൻ്റെ കഥയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാകരുത്. എന്താണ് സ്വാർത്ഥത? സ്വാർത്ഥത എന്ന് പറയുന്നത് ഞാൻ ദൈവമാണ്. ഈ വളരെ മനോഹരമായിട്ട് സെൻ്റ് അഗസ്റ്റിന് വ്യാഖ്യാനിക്കുന്നിടത്ത് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ ഇത് പറഞ്ഞ സെൻ്റ് അഗസ്റ്റിന് ഏറ്റവും മനോഹരമായിട്ട് ഈ അടുത്ത കാലത്ത് വ്യാഖ്യാനിച്ചതിൽ പ്രഗത്ഭനാണ് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ. ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട് സെൻ്റ് അഗസ്റ്റിൻ്റെ വ്യാഖ്യാനത്തിന് ഉപോൽബലകമായിട്ട്. നിങ്ങൾ നോക്കൂ മക്കളെ, സിൻ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. As
I stand in the middle. Son എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് നിങ്ങൾ പറഞ്ഞേ. S O N. My selfishness become big zero. I become a son not by my selfishness. No. Every sin is a selfishness. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ വ്യാഖ്യാനങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സിൻ എന്ന് പറയുന്നത്